അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. ദാനിയേൽ 2:22. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 53:4. ജോസഫിനോട് അവർ ഒരു കാര്യം യാചിച്ചു. ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ വന്ന് ഈശോയെ ഒരു നോക്ക് കാണുവാൻ ദയവായി അനുവദിക്കണമെന്നാണ് അവർ അപേക്ഷിച്ചത്. എന്തെന്നാൽ അവൻ്റെ ഒരു നോട്ടം കൊണ്ടുപോലും അവർക്ക് സമാശ്വാസം ലഭിച്ചിരുന്നു. ജോസഫ് എപ്പോഴും ആർദ്രഹൃദയനും അനുകമ്പാലുവുമായിരുന്നു. അവർക്ക് എപ്പോഴും സ്വാഗതമുണ്ടെന്ന് അവൻ പറഞ്ഞു. ഈശോയുടെ ആശ്വാസവും സമാധാനവും എല്ലാവരും അനുഭവിക്കണമെന്നായിരുന്നു ജോസഫിൻ്റെ അതിയായ ആഗ്രഹം. ഈശോയുടെ സാന്നിധ്യത്തിൽ തനിക്ക് ലഭിക്കുന്ന അപാരമായ സ്നേഹവും ആർദ്രമായ കരുണയും മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ അവസരമുണ്ടാകണമെന്ന് അവൻ അത്യധികം കാംക്ഷിച്ചിരുന്നു. ആ മനുഷ്യർക്ക് അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അവർക്ക് അജ്ഞാതമായ രീതിയിൽ അത് അനുഭവപ്പെടുകയും ചെയ്തു. എന്തെന്നാൽ ഈശോ പിതാവിൽ നിന്ന് അനേകം കൃപകൾ അവർക്ക് നേടിക്കൊടുത്തിരുന്നു. പലപ്പോഴും അവർ ജോസഫിനെ അഭിനന്ദിച്ചിരുന്നു. തന്നെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുവാൻ മാത്രം ശക്തി നിർഗളിക്കുന്ന ഒരു പുത്രനെയും അതുല്യമായ സൗന്ദര്യവും അപാരമായ കൃപയും ജ്ഞാനവും കൊണ്ടു നിറഞ്ഞ ആരാധ്യയായ ഒരു ഭാര്യയെയും സ്വന്തമാക്കിയിരിക്കുന്ന ജോസഫിനെ അവർ മുക്തകണ്ഠം പ്രശംസിച്ചു. അതിന് പ്രത്യുത്തരമായി ജോസഫ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്: ഈ അനുഗ്രഹങ്ങൾക്കൊന്നും ഞാൻ യോഗ്യനല്ല. യാതൊരു വിധത്തിലും ഞാൻ അതിന് അർഹത നേടിയിട്ടുമില്ല. ഇത്ര മഹത്തായ കൃപാകടാക്ഷത്തിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അവിടുത്തെ പാവനമായ കൽപ്പനകൾ ഞാൻ കാത്തുപാലിക്കുമെന്നും അവൻ്റെ മുമ്പിൽ ഏറ്റവും വിശ്വസ്തതാപൂർവം ശുശ്രൂഷ ചെയ്യുമെന്നും ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മുമ്പെന്ന പോലെ ജോസഫിൻ്റെ വിനയത്തിൽ മനുഷ്യർ ആശ്ചര്യഭരിതരായി. അവൻ്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് യാതൊരുവിധ പരാതിയുമില്ല. വസ്തുവകകൾ അപഹരിച്ചെടുത്തവരോട് പരിഭവമില്ല. അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ ചിലരൊക്കെ ഉപദേശിച്ചെങ്കിലും ജോസഫ് അതിന് തയ്യാറായില്ല. തൻ്റെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പോഴുള്ളത് ധാരാളമാണ് എന്നായിരുന്നു ജോസഫ് അവർക്ക് നൽകിയ മറുപടി. ദൈവം അവന് എന്തുണ്ടായിരിക്കണമെന്നാണോ ആഗ്രഹിച്ചത്, അതിൽ ജോസഫ് പരിപൂർണ സംതൃപ്തനായിരുന്നു. അതായത്, കൃപയിൽ നിറഞ്ഞ ഭാര്യയും ദൈവമഹത്വത്തിൻ്റെ ശിശു തൻ്റെ മകനും. അത് മറ്റെന്തിനേക്കാൾ ഉപരിയാണെന്ന് അവന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മറ്റാർക്കും നേടാൻ കഴിയാത്തത്ര സമ്പത്തും സൽക്കീർത്തിയും സകലതും അതിൽ സമ്മേളിച്ചിരിക്കുന്നുവെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിലുപരി മറ്റൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യം ജോസഫിനില്ലായിരുന്നു. മറ്റൊരവസരത്തിൽ ജോസഫ് ഉത്തരം പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ്റെ ഒരേയൊരു ലക്ഷ്യം ദൈവം മാത്രമാണ്. അവനും ദൈവത്തിൻ്റെ അംശമാണ്. അതിനപ്പുറത്ത് തനിക്കൊരു അഭിലാഷവും അവശേഷിക്കുന്നില്ല എന്നാണ്. ആ മനുഷ്യരെ ഉദ്ബുദ്ധരാക്കാൻ ആ വാക്കുകൾ ധാരാളം മതിയായിരുന്നു. ഭീരുക്കളും സത്യവിശ്വാസമില്ലാത്തവരുമായ ചില മനുഷ്യർ പിന്നെയും അവിടെയുണ്ടായിരുന്നു. പിശാജ് അവരുടെ മനസ്സിലേക്ക് ദുഷിച്ച ചിന്തകൾ തൊടുത്തുവിട്ടു. ഈ രീതിയിൽ പോയാൽ അവനെ എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ കഴിയും? ദുഃഖദുരിതങ്ങളുടെ സംഘർഷങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? എന്നിങ്ങനെ പോയി അവരുടെ ചിന്താഗതികൾ. ജോസഫ് അവരെ ഒരുവിധത്തിലും എതിർക്കാൻ തുനിഞ്ഞില്ല. മറിച്ച് വളരെ ലാഘവത്തോടെ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: ജോലി ചെയ്യുവാൻ ഞാൻ ഇപ്പോഴും ഒരുക്കമാണ്. ഈശോയെയും മറിയത്തെയും പരിപാലിക്കുവാൻ അധ്വാനിക്കുന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതോടുകൂടി വിമർശകരുടെ നാവിന് അടക്കം വന്നു. സമാധാനത്തിൽ ജീവിക്കുവാൻ ജോസഫിന് സാധിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ,
പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ ഈ ലോകത്തിലുള്ള സകല സമ്പത്തിനേക്കാൾ ഉപരി ദൈവമേ അങ്ങയെ സ്വന്തമാക്കുവാനുള്ള വലിയ കൃപയും ജ്ഞാനവും അറിവും വിവേകവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.